ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു ലൈഫ് എക്സ് മീഡിയ മലയാളം. നമ്മുടെ പുതിയടേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ കണ്ണൂർ ചൂട്ടാട് ബീച്ചിലാണുള്ളത്. ചൂട്ടാട് ബീച്ചിൽ നമ്മളൊരു ലാറ്റിൻ കഫേ എന്ന് പറയുന്ന ഒരു കഫേയുടെ മുമ്പിൽ രാത്രി ഒരു മണിക്ക് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചൂട്ടാട് ബീച്ചിൽ ആരുമില്ല. അപ്പോൾ ഇവിടെ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുജറാത്തിൽ നിന്നൊരു വണ്ടി ഇറക്കുമതി ചെയ്തായിരുന്നു. അതായത് നമ്മുടെ ATV കോഡ് ബൈക്ക് എന്ന് പറയുന്നൊരു വണ്ടി ഇവിടെ ഇറക്കുമതി ചെയ്തായിരുന്നു. നമ്മുടെ ആ കാണുന്ന ബീച്ചിലൂടെ ഓടിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, വണ്ടി ഇറക്കിയായിരുന്നു. ഇറക്കിയതിൻ്റെ രണ്ടാമത്തെ ദിവസം വണ്ടിയുടെ എൻജിൻ്റെ ബെഡും കാര്യങ്ങളെല്ലാം പൊട്ടിപ്പോയി. ഇതുണ്ട്, ഇവിടുത്തെ ബെഡും കാര്യങ്ങളെല്ലാം പൊട്ടിപ്പോയി, അതുപോലെ ഇവിടുത്തെയും ബെഡെല്ലാം പൊട്ടിപ്പോയി. ഇപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, പുതിയ ബെഡും കാര്യങ്ങളൊക്കെ നമ്മുടേതായ രീതിയിൽ കസ്റ്റം മോൾഡ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എൻജിൻ ബെഡ് പൊട്ടില്ലെന്നാണ് നമ്മുടെ ഒരു ധാരണ. അപ്പം ഈ എൻജിൻ്റെ ബെഡ് പൊട്ടിപ്പോയി കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എൻറ്റയർ ബഗി മൊത്തം നമ്മൾ അഴിച്ച് പണിയണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫുൾ വയറിംഗ് കിറ്റും കാര്യങ്ങളെല്ലാം അഴിക്കണം. അത് പതുക്കെ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ബാക്കി ബോഡി കിറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ അഴിച്ച് പണിയണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു വണ്ടീൻ്റെ വർക്കിംഗ് നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എൻജിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങളെല്ലാം മാറിപ്പോയേക്കുമായിരുന്നു. ആദ്യം കസ്റ്റമർ നോക്കിയപ്പോൾ ചെയിൻ ലൂസായിരുന്നു, ഇപ്പോൾ ചെയിൻ ടൈറ്റാണ്. നേരത്തെ ചെയിൻ ലൂസായിരുന്നു, അപ്പോൾ ചെയിൻ്റെ കണ്ണിയെല്ലാം പൊട്ടിച്ച് അവർ കണ്ണി ചെറുതാക്കി. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ, കാരണം ഇതിന് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിന് ചെയിൻ അഡ്ജസ്റ്റർ രണ്ടെണ്ണം വരുന്നുണ്ട്. സോ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ അതല്ലായിരുന്നു ഇതിൻ്റെ മെയിൻ പ്രശ്നം. ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻജിൻ ബെഡ് പൊട്ടിയിരിക്കുമായിരുന്നു. അതായത് ജസ്റ്റ് എൻജിനെ വെറുതെ ഒന്ന് ഇളക്കി നോക്കിയപ്പോൾ എൻജിൻ കിടന്ന് കുണു കുണാന്ന് പറഞ്ഞ് ഇളകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വർക്ക് നമ്മൾ ചെയ്തു. അപ്പോൾ എൻ്റെ കൂടെയുള്ളത് അസീസാണ്, അതുപോലെ തന്നെ സൽമാൻ മോങ്കണിക്കട. സൽമാൻ അപ്പം അസീസാണ്. അസീസ് മോങ്കണിക്കട. അസീസാണുള്ളത്. അപ്പം ഒരു രണ്ട് അൽഫാം എല്ലാം കുത്തിക്കേറ്റിട്ടിരിക്കുകയാണ്. അപ്പം ഇത് 150 അല്ല 200 CC വരുന്ന CVT ട്രാൻസ്മിഷൻ, അതായത് ഗിയർലെസ് എന്താ എൻജിനാണ് ഇതിനകത്ത് വരുന്നത്. 200 CC സെഗ്മെൻറ്റിൽ വരുന്നൊരു വണ്ടിയാണ്, ഗിയർലെസ് ആണ്. ഇതിപ്പോൾ ഫോർവേഡിലാണ് എൻ്റെ ഗിയർ കിടക്കുന്നത്. ഇതിപ്പം ഇങ്ങോട്ടിട്ട് കഴിഞ്ഞാൽ ന്യൂട്രാവും, അതുപോലെ നേരെ ബാക്കോട്ട് കഴിഞ്ഞാൽ റിവേഴ്സ് ആവും. ഇങ്ങനെയാണ് എൻ്റെ ഗിയർ ട്രാൻസ്മിഷൻ കിടക്കുന്നത്. അപ്പം സാധാരണ വരുന്ന ടയേഴ്സല്ല ഇതിന് വരുന്നത്. ഇതിന് കുറച്ചും കൂടി ഹ്യൂജ് ആയിട്ടുള്ളൊരു വിട്ടി അലോയ് ടയേഴ്സാണ് വന്നിട്ടുള്ളത്. 12 inches സൈസാണ്. 25x10x12 ആണ് ബാക്കിൽ കിടക്കുന്നത്. അതുപോലെ തന്നെ 25x8x12 ആണ് ഫ്രണ്ടിലും കിടക്കുന്നത്, വിത്ത് അലോയ് വീൽസ്. ഓക്കെ, അപ്പം ഫുൾ പുതിയ വണ്ടിയായിരുന്നു. എന്ത് ചെയ്യാനാ, എടുത്തിട്ട് 2 ദിവസമായിട്ടേ ഉള്ളൂ. അപ്പം 2 ദിവസമായപ്പോൾ തന്നെ നമുക്ക് ഇതിന് പണി കിട്ടി. അപ്പം ഇതിന് നമ്മളിനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, എൻജിൻ ബെഡും കാര്യങ്ങളെല്ലാം ചെയ്തു. ഇനി നമുക്കിതിൻ്റെ ബോഡി കയറ്റി ഫിറ്റാക്കണം. ബോഡി ഫിറ്റാക്കിയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ വർക്ക് കഴിയും. അപ്പം ബോഡി ഫിറ്റാക്കിയാൽ മാത്രം പോരാ, എൻജിൻ ഫുള്ളി ഇനി സ്റ്റാർട്ടാക്കി എടുക്കണം. കാർബറേറ്റർ നമ്മളവിടെ ഊരി വെച്ചേക്കാണ്. കാർബറേറ്ററും കൂടി സെറ്റ് ചെയ്ത് കയറ്റാണ്ട് ചെറിയ എന്തോ മിസ്സിങ്ങും കൂടി വന്നെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ വേറൊരു പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇതിന് 3 disc brakes വരുന്നത്. ഒന്ന് ബാക്കിൽ റിയർ സിംഗിൾ ഡിസ്ക് ബ്രേക്ക് സെറ്റും, പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഡ്യുവൽ ഡിസ്ക് ബ്രേക്ക് സെറ്റുമാണ് വന്നിട്ടുള്ളത്. അപ്പം എല്ലാം MCKT പ്രവർത്തിക്കുന്ന സാധനങ്ങളാണ്. ഏകദേശം 2 lakh rupees ഇതിന് വില വരുന്നുണ്ട് മാർക്കറ്റിൽ. അപ്പം നിങ്ങൾ ATV ബൈക്ക് കാര്യങ്ങളൊക്കെ എടുക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടി ATV എടുക്കുമ്പോൾ നിങ്ങൾ ഡയറക്റ്റായിട്ട് ഷോറൂമിൽ ചെന്ന് ഡയറക്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ വണ്ടി എടുക്കാവുള്ളൂ. കാരണം ചെയ്സൊക്കെ വെറുതെ തട്ടിക്കൂട്ടിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. അറൗണ്ട് 2 lakh rupees വണ്ടി, നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് കാറ് മേടിക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് തന്നെ ഈ വണ്ടിക്കുണ്ട്. പക്ഷേ ആളുകൾ മേടിക്കുന്ന സമയത്ത്, ഈ ATV ബൈക്ക് മേടിക്കുന്ന സമയത്ത് ശരിക്കും നോക്കിയിട്ടൊക്കെ മേടിക്കുക. അല്ലാണ്ട് മേടിച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ പണി പാലുമ്പളത്തിൽ കിട്ടുന്നതായിരിക്കും. സോ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ ഇങ്ങനത്തെ വണ്ടികൾ നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ വണ്ടി ബിൽഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഫ്രണ്ടിലൊരു വലിയ ബോൾട്ട് വരുന്നില്ലേ, അത് മുറിക്കൂ. 8 അത് 12 വരുന്നത്. 12 റിംഗ് ഉണ്ടാവും. അവിടെ റിങ്ങിട്ട് മുറിക്കോ, ഡബിളിൻ്റെ റിങ്ങോ. എനിക്കാണെങ്കിൽ ഫുള്ള് വെൽഡ് ചെയ്തിട്ട് കണ്ണൊക്കെ പഴുത്തിരിക്കുക. നീ നീ ഒന്ന് മുറുക്കിത്തന്നു. എടാ ഇവിടുത്തെ ബോൾട്ട്, ഈ ഈ ബെഡിൻ്റെ ബോൾട്ട് മുറുക്കണം. ഇതിൻ്റെ ബെഡിൻ്റെ സൽമാനെ, അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ വണ്ടിയുടെ ബാറ്ററി ഫിറ്റാക്കി, അതുപോലെ തന്നെ നമ്മുടെ വയറിംഗ് കിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഫിറ്റാക്കി. ടാഗ് ചെയ്യാൻ പറ്റിയില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയായി. സോ
നമുക്ക് ടാഗ് കിട്ടിയില്ല അപ്പോൾ നമ്മൾ ടാഗ് ചെയ്തിട്ടില്ല പിന്നെ അതുപോലെ നമ്മൾ ഇപ്പോ പെട്രോൾ ടാങ്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട് പെട്രോൾ ടാങ്ക് എംപ്റ്റി ആണ് അതുപോലെ തന്നെ ഇനി നമുക്ക് പെട്രോളിന്റെ പൈപ്പും ഫിൽട്ടറും കാര്യങ്ങളും കൊടുക്കണം അപ്പോൾ എന്താടാ ഹലോ ഇത് ജസ്റ്റ് ഇപ്പോ ഓടി ഇതാണ് നമ്മുടെ എടിവിന്റെ ബോഡി ട്ടോ ഫൈബർ ബോഡി ആണ് അപ്പോൾ വലിയ ക്വാളിറ്റി കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും സാർ ഇതിപ്പോ എന്താ ചെയ്യണ്ടേ അതിർത്തിന്റെ നെഞ്ചത്തോടെ ചായ അപ്പോൾ നമുക്കിനി കട്ടിംഗ് പ്ലയർ വെച്ചിട്ട് ഇതിൻ്റെ ലെങ്ത് കുറച്ച് കട്ട് ചെയ്താൽ വേണം നമ്മൾ ഇത് കുറച്ച് ഓവർ ലെങ്ത് ആണ് ഈ സാധനം അപ്പോൾ കുറച്ച് ലെങ്ത് കട്ട് ചെയ്യാം ഓക്കെ ഓക്കെ പിന്നെ പൈപ്പ് നമുക്ക് കണക്ട് ചെയ്യാം പക്ഷേ വരെ തുടക്കത്തെ ഉന്മേഷമൊന്നും ഇപ്പോൾ കാണുന്നില്ല കാരണം ഉറക്കം വന്ന് തുടങ്ങി മണി 2 മണി കഴിഞ്ഞു അപ്പം നമ്മളിതാ ഇവിടെ മീറ്ററും കാര്യങ്ങളൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട് ഓക്കെ താക്കോലും കാര്യങ്ങളൊക്കെ ഓൺ ആക്കി അപ്പോൾ പെട്രോൾ ആണ് പെട്രോൾ കൊടുക്കണം ഓക്കെ വയറിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് നഗില്ലാത്തോണ്ട് ഏതാടാന്ന് കുറച്ച് വെച്ചാൽ മതിയേ ആ മതി 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 അടപ്പടച്ചടാ നമുക്കിനി സ്റ്റാർട്ടാക്കി നോക്കണം ഓക്കെ കുറച്ച് റേസിങ് കൊടുത്ത അതല്ല റേസിങ് അവിടെ ആക്സിലറേറ്റർ അവിടെ ആക്സിലറേറ്റർ അവിടെ മുമ്പിൽ തൂക്കിട്ടേ ഡ്യുവൽ എക്സോസ്റ്റ് ആണ് വരുന്നത് അപ്പോൾ നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നീ പിടിച്ചേ അപ്പോൾ മച്ചാമാരെ അങ്ങനെ നമ്മുടെ ഈ ATV ബഗിൻ്റെ വർക്ക് മൊത്തം കഴിഞ്ഞു അപ്പം പിന്നെ ബഗിയുടെ ബോഡി ഫിറ്റിങ്ങും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞു അപ്പം ഇനി എന്നാ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിച്ച് നോക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം ആദ്യം വന്നിരുന്ന ആ ഒരു കണ്ടീഷനെക്കാരും കുറച്ചും കൂടി എൻജിൻ ബെഡും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി നമ്മുടേതായ രീതിയിൽ കസ്റ്റം ചെയ്ത് നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഓടിച്ച് നോക്കുക ഓടിച്ചിട്ട് നമുക്കിതിന് പവർ ഉണ്ടോ വലിക്കുന്നുണ്ടോ നമുക്ക് നോക്കാം ഇവിടുത്തെ പൂഴിയുടെ പ്രത്യേകത പറയുകയാണെങ്കിൽ നല്ല കട്ടിപ്പൂഴിയാണ് കാറോ വേറെ എന്തെങ്കിലും ബൈക്കോ കാര്യങ്ങളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ താന്നു വന്ന പൂഴിയാണ് പ്രത്യേകിച്ച് ഈ മണ്ണിൻ്റെ പൊതുവിലൊരു സ്വഭാവം അങ്ങനെയാണ് അപ്പം അതിലൂടെ ഓടിക്കാൻ പറ്റുന്ന വിധത്തിലുള്ളൊരു വണ്ടിയാണിത് അപ്പം ഇനി നമുക്ക് എന്താ വെച്ചാൽ ഈ വണ്ടിയുടെ റൈഡിങ് വീഡിയോ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഓടിച്ച് കാണിച്ചു തരാം മെയിനായിട്ട് ഇതിന് ജസ്റ്റ് അപ്പോൾ മെയിനായിട്ട് ഇതിന് ജസ്റ്റ് എന്താ വെച്ചാൽ ഇതിൽ നമ്മളൊരു പിന്നെ ഫോർവേഡ് പിന്നെ ഒരു ന്യൂട്രൽ ഒരു റിവേഴ്സ് ഈ 3 ഗിയറേ ഉള്ളൂ പിന്നെ വേറെ പറയത്തൊക്കെ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ അങ്ങനെയൊന്നുമില്ല പിന്നെ ജസ്റ്റ് ഇവിടുത്തെ ഒരു സ്റ്റാർട്ടിങ് ബട്ടൺ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ സ്റ്റാർട്ടാവും